ലേസിന്റെ പായ്ക്കറ്റിൽ എയർ നിറച്ചിരിക്കുന്നത് എന്തിനാണ്? ബിയർക്കുപ്പികൾ ഇരുണ്ട നിറത്തിലിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വട്ടത്തിലുള്ള പിസക്ക് എന്തിനാണ് സ്ക്വയർ ബോക്സ്? ഇതിനൊക്കെയുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഏറ്റവും സവിശേഷമായ അൺപാക്കിംഗ് അനുഭവങ്ങളിലൊന്ന് പിൽസ്ബറിയിൽ നിന്നും അതിന്റെ ഉദ്ദേശ്യപൂർവ്വം തകർക്കാവുന്ന കാർഡ്ബോർഡ് ട്യൂബിൽ നിന്നുമാണ് വരുന്നത്. അതിന്റെ ട്യൂബ് ശ്രദ്ധാപൂർവ്വം രൂപകൽപ്പന ചെയ്തതാണ്, കാരണം പിൽസ്ബറിക്ക് അതിന്റെ കേക്കുകൾ രാജ്യവ്യാപകമായി കയറ്റി അയക്കാൻ ഒരു എയർ ടൈറ്റായ ട്യൂബ് വേണം. പക്ഷേ ഒരു മെറ്റൽ ട്യൂബ് ബലം പ്രയോഗിച്ച് പൊട്ടിക്കുന്നത് കസ്റ്റമേഴ്സിന് എളുപ്പമാവില്ല. അതിനാൽ കമ്പനി ആളുകൾക്ക് എളുപ്പം പൊട്ടിക്കാൻ കഴിയുന്ന ഒരു വാക്യൂം ട്യൂബ് രൂപകൽപ്പന ചെയ്തു. ബിയറുകൾ മിക്കതും പലപ്പോഴും ഇരുണ്ട തവിട്ട് കുപ്പികളിൽ വിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇത് കേവലം ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ബിയറിന്റെ രുചി അതുപോലെ നിലനിർത്താനാണ് ബിയർ കമ്പനികൾ ഈ ഇരുണ്ട ഗ്ലാസ് കുപ്പികൾ ഉപയോഗിക്കുന്നത്. വെളിച്ചം തട്ടിയാൽ ബിയറിന് നല്ലതല്ലാത്ത രാസപ്രവർത്തനങ്ങൾ സംഭവിക്കുന്നു. തന്മൂലം ബിയർ രുചിയില്ലാത്തതായി മാറുകയും അതിൽ നിന്നും രൂക്ഷമായ ഗന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ ബിയറിന് സംരക്ഷണം നൽകാൻ ബിയർ കമ്പനികൾ ഇരുണ്ട കുപ്പികൾ ഉപയോഗിക്കുന്നു. ഇരുണ്ട കുപ്പികൾ ബിയർ വെയിലത്ത് വെച്ചാലും അതിനെ കൂടുതൽ നേരം രുചികരമായി നിലനിർത്തുന്നു. പല രൂപങ്ങളിലുള്ള ഭക്ഷണമാണ് പിസ്സ. മുഴുവനായാൽ സർക്കിളുകൾ, കഷ്ണങ്ങളായിരിക്കുമ്പോൾ ത്രികോണങ്ങൾ, എന്നാൽ ഇവയെല്ലാം പായ്ക്ക് ചെയ്യുന്നത് ചതുരാകൃതിയിലുള്ള ബോക്സിലാണ് താനും. വൃത്താകൃതിയിലുള്ള പിസ പിടിക്കാൻ പെട്ടി വൃത്താകൃതിയിലാകാത്തത് എന്തുകൊണ്ടാണ്? ഫോൾഡ് ചെയ്യാത്ത പിസ ബോക്സുകൾ ഫ്ളാറ്റായി ഒരു കാർഡ്ബോർഡ് കഷ്ണം പോലെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വെയർ ഹൌസിൽ നിന്ന് ഇങ്ങനെ കയറ്റി അയക്കുന്നതിലൂടെ പെട്ടികൾ കൊണ്ടുപോകുന്നതിന് ധാരാളം പണവും സ്ഥലവും കമ്പനിക്ക് ലാഭിക്കാം. കൂടാതെ ചതുരാകൃതിയിൽ ബോക്സുകൾ മടക്കുന്നതാണ് റെസ്റ്റോറന്റിലെ ജോലിക്കാർക്ക് വൃത്താകൃതിയിൽ പിസ ബോക്സ് മടക്കുന്നതിനേക്കാൾ എളുപ്പമുള്ളത്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ പാനീയങ്ങൾ വാങ്ങുമ്പോൾ പലതും ഗാലനിലാണ് വിൽക്കുന്നത്, ഒരു ഗാലൻ പാൽ, അരഗാലൻ ഓറഞ്ച് ജ്യൂസ് എന്നിങ്ങനെ. എന്നിട്ടും സോഡ, കോള എന്നിവ കുപ്പികളിൽ ലിറ്ററുകളായാണ് വിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ഈ പൊരുത്തക്കേടിന്റെ ഉത്തരവാദിത്തം പെപ്സിക്കാണ്. 70കളിൽ വൻജനപ്രീതിയുള്ള കൊക്കകോളയുമായി മത്സരിക്കാൻ പെപ്സി പാടുപെടുകയായിരുന്നു. കൊക്കക്കോളയുടെ ഗ്ലാസ് ബോട്ടിലുകൾ ഐക്കണിക് ആയിരുന്നു. മാർക്കറ്റിൽ ലീഡ് ചെയ്യാൻ പെപ്സി വ്യത്യസ്തമായ ഒരു വഴി കണ്ടെത്തി. അവരുടെ ഉപഭോക്താക്കൾ സോഡക്കുപ്പികളിലൂടെ വളരെ വേഗം പെപ്സി കുടിക്കുന്നുണ്ടെന്നും അതുവഴി ഒരാൾ കൂടുതൽ പെപ്സി കുടിക്കുന്നുണ്ടെന്നും കമ്പനി മനസ്സിലാക്കി. അങ്ങനെ പെപ്സി ഒരു വലിയ പ്ലാസ്റ്റിക് കുപ്പി അവതരിപ്പിച്ചു. പെപ്സി ഒരു ആഗോള കമ്പനിയായതിനാൽ മെട്രിക് സമ്പ്രദായം പിന്തുടർന്ന് 2 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് കുപ്പികൾ പിറന്നു. എന്തുകൊണ്ടാണ് മറ്റ് പാനീയങ്ങൾ ഇത് പിന്തുടരാത്തത്? യുഎസിൽ പാൽ പ്രാദേശികമായി ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ്, അതിനാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡായ ഗാലനാണ് ഇപ്പോഴും പാലക്കാൻ ഉപയോഗിക്കുന്നത്. ലേസിന്റെ പായ്ക്കറ്റുകൾ കാണാൻ വളരെ വലുതായിരിക്കും, എന്നാൽ അത് പൊട്ടിക്കുമ്പോൾ അതിൽ ചിപ്സ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ബാക്കിയെല്ലാം വായുവായിരിക്കും. എന്തുകൊണ്ടാണ് ലേസ് പോലുള്ള ചിപ്സുകൾ ഉള്ളിൽ എയർ നിറച്ച് വലുപ്പം കൂട്ടുന്നതെന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് കമ്പനി പായ്ക്കറ്റുകൾക്കുള്ളിൽ എയർ നിറക്കുന്നത്. പായ്ക്കറ്റുകൾക്കുള്ളിലെ വായു നൈട്രജനാണ്. നൈട്രജൻ നിറയ്ക്കുന്നതിലൂടെ പായ്ക്കറ്റിനുള്ളിലെ ചിപ്സ് ഷിപ്പിംഗ് സമയത്ത് പൊട്ടാതെ സംരക്ഷിക്കുകയും അവ അകാലത്തിൽ പഴകുന്നത് തടയുകയും ചെയ്യുന്നു. മിക്ക ചിപ്സ് കമ്പനികളും ഈ നൈട്രജൻ നിറയ്ക്കൽ രീതി പിന്തുടരുന്നു. ഒരു ശരാശരി ചിപ്സ് ബാഗിന്റെ ഉള്ളിൽ 43% വായു അടങ്ങിയിരിക്കുന്നു. വിപണിയിൽ ഏറ്റവും കുറവ് വായു നിറച്ച ചിപ്സ് ബാഗ് ഫ്രിറ്റോസ് കമ്പനിയുടെ ചിപ്സ് ആണ്. അതിന്റെ പായ്ക്കറ്റുകളിൽ 19% വായു നിറച്ചിരിക്കുന്നു. ഹോട്ട് ഡോഗുകൾ സാധാരണയായി ഒരു പായ്ക്കിൽ 10 എണ്ണവും, അതേസമയം ഹോട്ട് ഡോഗ് ബണ്ണുകൾ ഒരു പായ്ക്കിൽ 8 എണ്ണവും വിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഹോട്ട് ഡോഗുകൾ പൗണ്ട് അനുസരിച്ചാണ് വിൽക്കുന്നത്. ഓരോ ഹോട്ട് ഡോഗിനും ഏകദേശം 1.6 ഔൺസ് ഭാരമുണ്ട്. അതിനാൽ 10 ഹോട്ട് ഡോഗുകൾ 16 ഔൺസിന് അല്ലെങ്കിൽ 1 പൗണ്ടിന് തുല്യമാണ്. നേരെ മറിച്ച് ബണ്ണുകൾ വിൽക്കുന്നത് അവ ബേക്ക് ചെയ്യുന്ന പാത്രങ്ങളുടെ വലുപ്പത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇവരിൽ ഒരാൾക്ക് അവരുടെ വിൽപ്പന രീതി മാറ്റാമായിരുന്നില്ലേ? ഇരുവരും വിട്ടുവീഴ്ച ചെയ്യാൻ ആഗ്രഹിക്കാത്തതിനാൽ സമീപഭാവിയിലൊന്നും ഈ രീതി മാറുമെന്ന് തോന്നുന്നില്ല. കൂടുതൽ വീഡിയോകൾ കാണാനായി എനിത്തിങ് എവരിത്തിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടണും അമർത്തൂ.